to my channel Study with me PCMB. For surface chemistry ile ee part la nammal application of adsorption nara padikkan pogum. Nammal adsorption endan complete cheyidayino ella topics ini endinaa nammal adu padichathu endekkana ind uses adu arinirikkanda adu nanu applications so ningalku 10 applications aanu padikkanulla illa moonanna valare important aanu appo namukku one by one aayittu start cheyya. First application is production of high vacuum. Vacuum is what you are doing. So, you lower classes to study vacuum. So, production of high vacuum is what you are doing. For example, you are doing text. The remaining traces of air can be absorbed by charcoal from a vessel evacuated by a vacuum pump to give a very high vacuum. Vacuum. Second, the important thing is gas masks. Mines are poisonous gases. Masks this is a device which consists of activated charcoal or mixture of absorbents. Poisonous gases second example. Third example. Third one is control of humidity. Now, if you have a new bottle, you can use a bottle. You can use a packet. Silica, aluminum gel, for removing moisture and controlling humidity. This fourth example is removal of coloring matter from solutions. Animal charcoals remove colors of solution by absorbing color impurities. In the last example, we have a litmus solution, charcoal, colorless, fourth property. This is the last one. Control of humidity is very important in applications. Next, this is the applications. Fifth one, heterogeneous catalysis. What is heterogeneous catalysis? This is an example. Adsorption of reactant on a solid surface of a catalyst increases with the rate of reaction. Reaction rate would then such adsorption rate code. H2SO4 by conduct
process and use of finely divided liquid in the hydrogenation of oils. ഇതൊരു നല്ല എക്സാമ്പിൾ ആണ് ഈ ടോപ്പിക്ക് ഫിഫ്ത് ടോപ്പിക്ക് പഠിക്കാൻ. ഇനി നെക്സ്റ്റ് സെപ്പറേഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ്. ഇനർട്ട് ഗ്യാസസ് എന്താ നിങ്ങൾക്ക് അറിയാം. അപ്പോ ഒരു സർഫസിൽ നിന്ന് ഇനർട്ട് ഗ്യാസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ അഡ്സോർപ്ഷൻ പ്രോസസ്സിൽ. ഇത് എക്സാമ്പിൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ചാർക്കോളിന്റെ എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ക്യൂറിങ് ഡിസീസസ്. പല ഡ്രഗ്സ് ഉണ്ട് നമ്മൾ ഡിസീസസിനൊക്കെ ഉപയോഗിക്കുന്ന പല ഡ്രഗ്സ് ഈ അഡ്സോർപ്ഷൻ പ്രോസസ്സ് വഴിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഡ്രഗ്സ് എന്താണ്? ജേംസിനെ കൊല്ലാനാണ്, കില്ലിംഗ് ഡ്രഗ്സ് ഫോർ കില്ലിംഗ് ഡ്രഗ്സ്. പിന്നെ എയ്ത്ത് പോയിന്റ് ആണ് ഫ്രോത്ത് ഫ്ലോട്ടിംഗ് പ്രോസസ്. ഫ്രോത്ത് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന പദയാണ്, നമ്മുടെ സാധാരണ പദയാണ് ഫ്രോത്ത്. അതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫ്രോത്ത്. അപ്പോ ഫ്രോത്ത് പദ നീങ്ങുന്ന ഫ്രോത്ത് ഫ്ലോട്ടിംഗ് പ്രോസസ്സിന് അഡ്സോർപ്ഷൻ പ്രോസസ്സാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. അത് ജസ്റ്റ് വായിച്ചാൽ മതി. നയൻത് പോയിന്റ് അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അഡ്സോർപ്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചില സർഫസ് ഓഫ് സർട്ടൻ പ്രെസിപിറ്റേറ്റ്സ് ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് അബ്സോർബിംഗ് സം ഡൈസ് ആൻഡ് ദെയർ ബൈ പ്രൊഡ്യൂസിംഗ് എ കാരക്ടറിസ്റ്റിക് കളർ അറ്റ് ദ എൻഡ് പോയിന്റ്. അതാണ് നയൻത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറഞ്ഞിരിക്കണേ, അതൊന്ന് നോക്കിയാൽ മതി. അങ്ങനെ ലാസ്റ്റ് ആണ് ക്രോമറ്റോഗ്രാഫിക് അനാലിസിസ്. ക്രോമറ്റോഗ്രാഫി എന്താന്ന് നിങ്ങൾക്കൊരു പുതിയ ടേം അല്ലേ, എന്താ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ലാസ്റ്റ് ഇയർ ഒരു പ്രാക്ടിക്കൽ ചെയ്തിട്ടുണ്ടായ ബയോളജിയിൽ, പിന്നെ പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിലെ ചാപ്റ്ററിൽ, ഫിൽട്രേഷനും ക്രോമറ്റോഗ്രാഫിയൊക്കെ. അപ്പോൾ ക്രോമറ്റോഗ്രാഫി അനാലിസിസിന് ഈ അഡ്സോർപ്ഷൻ പ്രോസസ്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ചതാണ്, അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഈ പറഞ്ഞ പോയിന്റ്സിലെ ഈ ആറെണ്ണം ജസ്റ്റ് ടെക്സ്റ്റ് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. എക്സാമ്പിൾ വെച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത്രയാണ് ഇതിലുള്ളത് അഡ്സോർപ്ഷൻ ടോപ്പിക്. അതായത് 5.1 നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. 5.1 നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഈ നെക്സ്റ്റ് കുറച്ച് 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അത് കെമീസ് ഓപ്ഷന്റെ 2 ക്യാരക്ടറിസ്റ്റിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ്. പിന്നെ ഫിസിക്സ് ഓപ്ഷൻ ടെമ്പറേച്ചറെ ഡിപ്പെൻഡ് ചെയ്ത ഫാക്ടേഴ്സ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ നെക്സ്റ്റ് ഒരു ഫോം ഫോർമേഷൻ, ക്രിസ്റ്റലൈൻ ഫോമിന്റെ ഫോം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫോം ബെഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. ഫോം എന്ന് പറഞ്ഞാൽ പല മീനിങ് ഉണ്ട്. അപ്പൊ അതിൽ പറയാം. ഈ 8th പോയിന്റ് വെച്ച് പറയാം ഫോം. അതാണ് 3 ക്വസ്റ്റ്യൻസ് ആണ്, അതൊന്ന് നോക്കാം. പിന്നെ അപ്പൊ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ അനുസരിച്ച് വരുന്നത് 5.2 കെറ്റാലിസിസ് ആണ്. എനിവേ ഈ ഇയർ അതായത് 2020 കെറ്റാലിസിസ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പഠിക്കാം. അത് കഴിഞ്ഞ് 5.3 ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് കൊളോയിഡ്സ്. അപ്പോൾ കൊളോയിഡ്സ് ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, 5.3. അപ്പോൾ നമ്മൾ 5.1 കംപ്ലീറ്റ് ചെയ്തു. 5.2 നമ്മളവിടെ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ 5.3 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് പാർട്ടിൽ. അപ്പോ ഇത്രയേ ഉള്ളൂ. നമ്മൾ 10 ആപ്ലിക്കേഷൻസ് പഠിച്ചു. 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആദ്യത്തെ 3. പിന്നെ ഈ 6 എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അത് നോക്കാം. പിന്നെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.